നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ ശ്രമിച്ച 9 ഇന്ത്യൻ മുജാഹിദീൻ ഭീകരർ കുറ്റക്കാർ. പാട്ന റാലിക്കിടെ സ്ഫോടനം നടത്തിയവരുടെ ശിക്ഷാവിധി 1 നവംബർ നടക്കുക. 2013 ഒക്ടോബർ 27 പാട്നയിലെ BJP റാലിക്കിടെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദിയെ വധിക്കാൻ ശ്രമിച്ച 9 ഇന്ത്യൻ മുജാഹിദീൻ ഭീകരർ കുറ്റക്കാരാണെന്ന് ഒടുവിൽ കോടതി വിധിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ വധിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് 8 വർഷത്തിന് ശേഷമാണ് പാട്നയിലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രത്യേക കോടതി 10 പ്രതികളിൽ 9 പേരെ കുറ്റക്കാരെന്ന് വിധിച്ചത്. ഹൈദറലി എന്ന ബ്ലാക്ക് ബ്യൂട്ടി, നൊമാൻ അൻസാരി, മുഹമ്മദ് മുജീബുള്ള അൻസാരി, മുഹമ്മദ് ഇംതിയാസ് ആലം, അഹമ്മദ് ഹുസൈൻ, മുഹമ്മദ് ഫിറോസ് അസ്ലം, ഇംതിയാസ് അൻസാരി, മുഹമ്മദ് ഇഫ്രീസ് മുഹമ്മദ് എന്നിവരെ NIA കോടതിയുടെ ജഡ്ജി ഗുർവീന്ദർ സിംഗ് മൽഹോത്രയാണ് കുറ്റക്കാരെന്ന് വിധിച്ചത്. ഇന്ത്യൻ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയിൽ പെട്ടവരാണ് ഇവരെല്ലാം. ഒരാളെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു. 1 നവംബർ ഇവർക്കുള്ള ശിക്ഷ വിധിക്കും. 2013 ഒക്ടോബറിൽ ഗാന്ധി മൈതാനത്ത് സംഘടിപ്പിച്ച നരേന്ദ്രമോദിയുടെ റാലിക്കിടെയായിരുന്നു അതിക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത്. മോദിയുടെ വരവിന് മുന്നോടിയായി 6 സ്ഫോടനങ്ങളാണ് ഇവിടെ നടന്നത്. ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 83 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഭീകരാക്രമണം ഉണ്ടായിട്ടും 3 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത റാലിയെ മോദി അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. മോദിയെ ഉന്മൂലനം ചെയ്യാൻ സ്ഫോടക വസ്തുക്കളുമായി റാഞ്ചിയിൽ നിന്ന് പാട്നയിലേക്ക് പോയ ഇന്ത്യൻ മുജാഹിദീന്റെ സംഘമായിരുന്നു ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത്. റാഞ്ചിയിൽ നിന്ന് ഏകദേശം 15 വയസ്സ് പ്രായമുള്ള ഒരു ഭീകരനും സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായിരുന്നു. പ്രായപൂർത്തിയാകാത്ത ഈ പ്രതിയെ 2017 ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് 3 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അതേസമയം നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പാട്നയിലുണ്ടായ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി നേരത്തെ പിടിയിലായിരുന്നു. മുഹമ്മദ് അഫ്സൽ, ഉജ്വർ അഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. അഫ്സലിനെ ദില്ലി വിമാനത്താവളത്തിൽ നിന്നാണ് പിടികൂടുന്നത്. ഭാര്യയെ യാത്രയാക്കുന്നതിന് വിമാനത്താവളത്തിലെത്തിയ ഇയാളെ സുരക്ഷാ ജീവനക്കാരാണ് പിടികൂടിയത്. ഇയാളുടെ ബന്ധുവായ ഉജ്വർ അഹമ്മദും നേരത്തെ പിടിയിലായിരുന്നു. റാഞ്ചിയിൽ നിന്നാണ് ഇയാളെ NIA സംഘം അറസ്റ്റ് ചെയ്തത്. സ്ഫോടനങ്ങൾക്ക് പിന്നാലെ തൗസീം, ഇംതിയാസ് അൻസാരി എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സ്ഫോടനങ്ങളിൽ 6 പേർ കൊല്ലപ്പെടുകയും 82 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അത്രയ്ക്കും വലിയ സ്ഫോടനമാണ് നടന്നത്. അതേസമയം ഭീകരതയ്ക്കും ആക്രമണങ്ങൾക്കുമെതിരെ എല്ലാ സംസ്ഥാനങ്ങളും ശക്തമായാണ് ഭാരതത്തിൽ മുന്നോട്ടു പോകുന്നത്. പാക് അനുകൂലികൾക്ക് കർശന താക്കീതുമായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്ത് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് പാകിസ്ഥാന്റെ ക്രിക്കറ്റ് വിജയം ആഘോഷിക്കുന്നവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുമെന്നാണ് യോഗി ആദിത്യനാഥ് അറിയിച്ചത്. പാകിസ്ഥാന്റെ വിജയം ആഘോഷമാക്കിയ 7 പേർക്കെതിരെ കഴിഞ്ഞ ദിവസം UP പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയത്. പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കുകയും പാകിസ്ഥാന്റെ വിജയം ആഘോഷമാക്കുകയും ചെയ്ത 7 പേരെയാണ് കഴിഞ്ഞ ദിവസം UP പോലീസ് പിടികൂടിയത്. ഇവർ ഇന്ത്യ വിരുദ്ധ സന്ദേശം പ്രചരിപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. 5 ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവരെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്തായാലും ഭീകരതയെ അടിവേരോടെ പിഴുതെറിയാനാണ് മോദി സർക്കാരിന്റെ തീരുമാനം. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അതിനുവേണ്ട പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേനുസ്.